മനസാക്ഷി മനുഷ്യൻ പാപം ചെയ്ത ദൈവതേജസ് നശപ്പെടുത്തിയപ്പോൾ മനുഷ്യൻ പാപം ചെയ്ത് ദൈവന്റെ മഹിമയെ ഇഴന്നുവിട്ട വേളയിൽ മനുഷ്യന്റെ ആത്മാവ് അന്ധകാരത്തിന്റെ ഇടനാഴികയിലേക്ക് യാത്രയായി മനുഷ്യന്റെ ആത്മാവനെ അന്ധകാരത്തിലൂടെ കയറ്റുകുള്ളാക പ്രവേശിച്ചത് അവൻ അന്ധകാരത്തിൽ തപ്പിത്തടഞ്ഞ് നിത്യനരകത്തിൽ പോകുമെന്ന് ദൈവം കണ്ടപ്പോ കാരണക്കുള്ളാക തടവി തടവി നിത്യാക്കണക്കുള്ളാക വിഴുന്നു വിടുവാൻ എന്നതായി ദേവൻ കണ്ടുപോകും ദൈവം അവന്റെ മനസ്സിൽ ഒരു ദീപം കൊളുത്തി ഇതോ ദേവൻ കാപയത്തിന്റെ ഉള്ളത്തിലെ ഒരു ദീപത്തെ കൊളുത്തിനാർ അതിനാണ് വിശുദ്ധ ബൈബിൾ മനസാക്ഷി എന്ന് പറയുന്നത് അതർക്ക് താൻ പരിശുദ്ധ വേദാകമം മനസാക്ഷി എന്ന് അഴിക്കരുത് മനസാക്ഷിക്ക് രണ്ട് വശമുണ്ട് മനസാക്ഷിക്ക് രണ്ട് പകുതികൾ ഉള്ളത് മനസാക്ഷി ഒരു ദീപമാണ് ഒന്നെ മനസാക്ഷി ഒരു ദീപമായി ഇരിക്കുന്നു ആ ചെറിയ വെളിച്ചത്തിൽ നിന്നുകൊണ്ട് ഇന്ന സിറു ഒളിയിൽ നിന്റെ വണ്ണമാ സകല മനുഷ്യർക്കും എല്ലാ മനുക്കുലത്തിക്കും അവൻ നീതിമാനായ ദൈവത്തെയും ദൈവത്തിന്റെ നീതിയുള്ള വിധികളെയും അവന് കാണാം നീതിമാനാക്കിയ ദൈവരെയും ദൈവന്റെ പ്രമാണങ്ങളെയും ഇവനക്ക് കാണാൻ മുടിയും മനസാക്ഷിയുള്ള ഏതൊരു മനുഷ്യനും ഇത് തിരിച്ചറിയാം മനസാക്ഷിയുള്ള എന്ത് മനുഷ്യർക്കും ഇത് സരിവരെ പുരിഞ്ഞുകൊള്ള മുടിയും ആ മനസാക്ഷിയുടെ വെളിച്ചത്തിൽ നിൽക്കുമ്പോൾ ഇത് മനസാക്ഷിന് ഒളിയിലെ ഇവൻ നിൽക്കുന്ന വേളയിൽ ആ ചെറിയ വെളിച്ചത്തിൽ നിന്നുകൊണ്ട് ഇത് സിറു വെളിച്ചത്തിലെ നിന്നുകൊണ്ട് ദൂരത്തുള്ള ദൈവസിംഹാസനം മനുഷ്യന് കാണാം തൊലവിലായിരിക്കുന്നതാരെ ദൈവസിംഹാസനം ദർശിക്ക മുടിയും ആകയാൽ ഒരു ദൈവം ഉണ്ടെന്നും ഒരു ന്യായവിധി ഉണ്ടെന്നും ദുഷ്ടനെ ദൈവം ശിക്ഷിക്കുമെന്നും മനസാക്ഷി അവനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരു ദൈവനുണ്ട് എന്നും ഒരു ആക്കിനെ തീർപ്പുണ്ട് എന്നും ദുർമാർഗൻ തണ്ടരിക്കപ്പെടുവാനുണ്ടും ഇന്ന് മനസാക്ഷി അവനെ അറിവുറുത്തിക്കൊണ്ടേ മനസാക്ഷിയുടെ ശബ്ദം കേൾക്കുമ്പോൾ മനുഷ്യാത്മാവ് പിടഞ്ഞു വിറയ്ക്കുകയാണ് അന്ന് മനസാക്ഷിയുടെ ശബ്ദം കേൾക്കുന്ന വേളയിൽ മനുഷ്യരുടെ മനസാക്ഷിയാണത് തുടിച്ചു നടക്കുന്നത് മനുഷ്യൻ ദൈവത്തിങ്കിലേക്ക് തിരികെ വരുന്നില്ല എങ്കിൽ മനുഷ്യൻ ദേവരണ്ടയ്ക്ക് തിരുമ്പവില്ല എന്നാൽ മനുഷ്യന്റെ ആത്മാവ് സമുദ്രമധ്യെ പറക്കുന്ന പക്ഷിയെ പോലെ ആയിരിക്കും മനുഷ്യന്റെ ആത്മാവാണത് സമുദ്രത്തിക്ക് മേലാക്ക് പറക്കുന്നതാണ് പറവയ്ക്കൊപ്പാകും ഒരു പക്ഷി സമുദ്രമധ്യെ പറന്നാൽ ഒരു പറവൈ സമുദ്രത്തിന് മേലാക്ക് പറന്നുകൊണ്ടാണ് പറക്കും തോറും തളർന്നുകൊണ്ടേയിരിക്കും പറക്കും തോറും അത് കളയിത്തിക്കൊണ്ടേ വരും അതിന് തിരിച്ചു കരയിലേക്ക് പറക്കാൻ ഒക്കുന്നില്ല മറുപടി ഭാഗ തിരുമ്പി പുറപ്പെട്ട ഇടത്തിക്കും പറക്ക മുടിയാതെ മറുകരയിൽ പറന്നെത്തുവാൻ കഴിയുന്നില്ല തന്റെ ഇലക്കിലേ പോയി ചേരവും മുടിയാതെ അതിനെ ഇരുന്ന് വിശ്രമിക്കുവാൻ ഒരു മരക്കൊമ്പില്ല അതർക്ക് ഇരുന്ന് ഇളയിപ്പാറുമുടിയാകെ ഒരു മരക്കിളയുമില്ല ഇങ്ങനെയാണ് ആയിരക്കണക്കിന് മനുഷ്യാത്മാവ് ഭൂമിയിൽ അലഞ്ഞുകൊണ്ടേയിരിക്കുന്നത് ഇപ്പടിയാകത്താരുണ്ടെങ്കിൽ ആയിരക്കണക്കാണ് മനുതാത്മാക്കൾ ഇന്നേക്ക് കളയിത്തവണ്ണമാക്കിയിരിക്കുന്നത് എന്നാൽ യഥാർത്ഥമായൊരുവൻ ദൈവത്തിങ്കൽ പോയി ചേർന്നാൽ ആരാൾ ഒരുവന്മയാകമേ ദൈവന്റെ സമൂഹത്തിൽ വന്നുവിട്ടാൽ അവന് നഷ്ടമായതൊക്കെയും ദൈവം അവന് തിരികെ കൊടുക്കുക അവനക്ക് സ്വതന്ത്രമാനത്തെയും ദൈവം അവനക്ക് തിരുപ്പി കൊടുക്കുന്നല്ലോ മനസാക്ഷിയുടെ അറിവ് വളരെ വലുതാണ് ഹംസുനെയ്ൻ മനസാക്ഷിയുടെ അറിവ് മികവും ഉയർന്നതാകരുത് ആ മനസാക്ഷി അവനെ വിധിക്കും തോറും അവൻ വ്യാകുലപ്പെട്ടുകൊണ്ടേയിരിക്കും ഇന്ന് മനസാക്ഷി അവനക്ക് നേരാകെ തീർപ്പ് വഴങ്ങും തോറും അവൻ ഇതോ വ്യാകുലപ്പെട്ടവനാകും മാറുകയും ദൈവം മനുഷ്യന്റെ മനസ്സിൽ ഒരു ദീപം കൊളുത്തി ദേവൻ മനുഷ്യന്റെ ഉള്ളത്തിലെ ഒരു ദീപത്തെ കൊളുത്തിനാർ അത് മനസാക്ഷി എന്നാണ് ബൈബിൾ പറഞ്ഞിരിക്കുന്നത് വേദാഗ് ഭാഷയിലെ അതർക്ക് മനസാക്ഷി എന്റെ പേർ അടുത്തതായി മനസാക്ഷിക്ക് മറ്റൊരു വശമുണ്ട് മനസാക്ഷിക്ക് ഒരു രണ്ടാം പകുതിയും ഉണ്ട് മനസാക്ഷി ഒരു മാഗ്നൈറ്റ് സൂചി പോലെയാണ് മനസാക്ഷി ഒരേ ഇഴുക്കൃതാണ് കാന്തത്തെ പോലെ മാഗ്നൈറ്റ് സൂചി പുരാതന കാലങ്ങളിൽ ഇന്ന് കാന്തമാണത് നാവിക യാത്രക്കാർ അല്ലെങ്കിൽ സമുദ്രമധ്യ യാത്ര ചെയ്യുന്നവർ മാഗ്നൈറ്റ് സൂചി ഉപയോഗിക്കുമായി കപ്പലിലെ നടപാടുകൾ യാത്ര ചെയ്യുന്നവർ ഇന്ന് കാന്ത ഊസിയെ പയൻപെടുത്തിനാർ ഇക്കാലത്ത് ശാസ്ത്രം വളരെ പുരോഗമിച്ചു ഇന്ന് നാക്കളിൽ വിജ്ഞാനം അധികമാകെ വളർന്നിരിക്കുന്നത് അവർക്ക് ദിക്ക് കണ്ടെത്തുവാനുള്ള പലവിധമായ ഉപകരണങ്ങൾ ശാസ്ത്രം കണ്ടെത്തി ദിശ കണ്ടുപിടിക്കുമ്പോഴാകെ വിധവിധമായ കരുവികളെ ഇന്ത്യ വിജ്ഞാനം കണ്ടുപിടിച്ചിരിക്കുന്നത് എന്നാൽ പുരാതന കാലത്ത് ദിക്ക് കണ്ടുപിടിച്ചിരുന്നത് മാഗ്നൈറ്റ് സൂചിയുടെ സഹായത്തിലായി ആനാൽ പഴയ നാട്കളിൽ കാന്തത്തിനാളുള്ളതാണ് ദിശകാട്ടും കരുവിനാൽ തന്നെ മനുതൻ ദിശ കണ്ടിരുന്നാൻ ആ സൂചി നിങ്ങൾ ഇങ്ങനെ കെട്ടിത്തൂക്കിയാൽ അതിങ്ങനെ തെക്ക് വടക്ക് നോർത്ത് സൗത്ത് എന്ന ദിക്കിൽ തന്നെ നിൽക്കും അന്ത ഊസി നിങ്ങൾ കെട്ടിത്തൂക്കുന്നാൽ അത് തെക്ക് വടക്ക് എൻകാല ദിശ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കും ആ നിൽക്കുന്ന സൂചിയുടെ ദിക്ക് നോക്കിയാണ് നാവികർ യാത്ര ചെയ്തിരുന്നത് അതിനുടെ മുനയെ കണ്ടുകൊണ്ടുതാൻ അന്തയ്ക്ക് കപ്പലിൽ യാത്ര ചെയ്തവരെ ദിശ നോക്കിനാർ മനസാക്ഷിയുടെ ആ ദിക്ക് നോക്കി യാത്ര ചെയ്താൽ അവന് ദൈവത്തിങ്കൽ പോയി ചേരാം ആം മനസാക്ഷിയുടെ ദിശയെ പോർത്ത് അവൻ യാത്ര ചെയ്യുവാനുണ്ടാകും
ദേവനെ കണ്ടടയ മുടിയും. നമ്മൾ ആരെല്ലാം ശ്രമിച്ചാലും അത് ഒരിക്കലും കിഴക്ക് പടിഞ്ഞാറ് നിൽക്കത്തില്ല. ഉൾപ്പെട്ടാലും ശരി, ഒരുപോലും കിഴക്ക് പേർക്കാകെ അത് മുറി നിൽപ്പതില്ല. അതെപ്പോഴും തെക്ക് വടക്ക് എന്ന ദിശയിൽ തന്നെ നിൽക്കും. അത് കരു എപ്പോഴും തെക്ക് വടക്ക് ദിശയിൽ കാണിച്ചുകൊണ്ടേ നിൽക്കും. നമ്മുടെ മനസാക്ഷി ദിക്ക് കണ്ടുപിടിക്കുന്ന ഒരു മാഗ്നേറ്റിനോട് സാദൃശ്യമാണ്. നമ്മുടെ മനസാക്ഷി ദിശ കണ്ടുപിടിക്കുന്നതാണ് ഒരു കാന്ത കരുവിക്ക് സമം. അതിങ്ങനെ തെക്ക് വടക്കായി നിൽക്കുമ്പോൾ അത് തെക്ക് വടക്കായി നിൽക്കുന്നതാണ് വേണ്ടത്. നിങ്ങൾ അതിന്റെ സമീപത്ത് ഒരു ഇരുമ്പ് കഷ്ണം കൊണ്ടുവന്നിരിക്കട്ടെ. നിങ്ങൾക്ക് പക്കത്തിലെ ഒരു ഇരുമ്പ് തുണ്ടെ കൊണ്ടുവന്നാൽ പെട്ടെന്ന് ആ സൈഡിലോട്ട് ചരിഞ്ഞു വരും. സടതിയാകെ അത് ദിശയ്ക്ക് അത് തിരുമ്പുകറത്. ഇവിടെ ഒരു 5 ഡിഗ്രി തിരിഞ്ഞാൽ, ഇങ്ങനെ ഒരു 5 ഡിഗ്രി തിരുമ്പിനാൽ അങ്ങ് നാം പ്രതീക്ഷിക്കുന്നിടത്ത് ചെല്ലുമ്പോൾ 500 മൈൽ അകലത്തിലായിരിക്കും. നമ്മുടെ ഇലക്കു പോകുന്ന വേളയിൽ 500 മൈലുകൾ തിരുമ്പി വന്നുവിടും. നമ്മുടെ മനസാക്ഷി എന്ന ഈ മാഗ്നേറ്റ് സൂചിയിൽ മനുഷ്യനാൽ ഒരിക്കലും പിടിച്ചു തിരിക്കുവാൻ സാധ്യമല്ല. മനുഷ്യനാൽ ഒരുപോലും അതിനെ തിരുപ്പൂടാതെ കാര്യം. പക്ഷേ അതിനെ ദിശകളെ തെറ്റിക്കുവാൻ ചില മാർഗങ്ങളുണ്ട്. ആരാൾ ദിശകളെ തവറപ്പെടുമ്പടിയാകെ അതർക്കൊരു വഴിയുണ്ട്. ഈ സൂചിയുടെ 2 വശങ്ങളിലായി, ഈ ഊസിയുടെ 2 പകുതിയുടെ ഒന്നാമത് സ്വാർത്ഥതയും രണ്ടാമത് ജഡീക മോഹവും നിൽക്കുക. മുതലാമതാകെ സ്വയവും രണ്ടാമതാകെ മാംസ ചിന്തയും നിൽക്കുന്ന എന്റെ മനസാക്ഷി എന്ന മാഗ്നേറ്റ് സൂചിക്ക് സമീപമായി എന്റെ മനസാക്ഷി എനിക്കുന്നതാണേ ഇന്ന് കാന്ത ഊസിക്ക് പിന്നാൽ ഒന്നാമതായി എന്റെ സ്വാർത്ഥത നിൽക്കുന്നു. മുതലാമതായി എന്റെ സ്വയം നിൽക്കേണ്ടത്. രണ്ടാമതായി എന്റെ ജഡിക മോഹങ്ങൾ നിൽക്കുന്നു. രണ്ടാമതായി എന്റെ മാംസത്തിന് ഇച്ഛകൾ നിൽക്കുന്നത്. ഇവ മനസാക്ഷിയോട് അടുത്ത് വരുമ്പോൾ ഇവകൾ മനസാക്ഷിയോട് കിട്ടി നൽകുന്നു. പലപ്പോഴും മനസാക്ഷി എന്ന ഈ മാഗ്നേറ്റ് സൂചിയുടെ ദിശ തെറ്റാനിടയുണ്ട്. അനേക സന്ദർഭങ്ങളിൽ മനസാക്ഷി ഉണ്ടെന്ന മുറി മാറുമടിയാന സന്ദർഭങ്ങളുണ്ട്. ഇവിടെ ഒരു 5 മില്ലി ലെവൽ തെറ്റിക്കഴിയുമ്പോൾ ഒരു 5 മില്ലി ലെവൽ മാറിവിട്ടാൽ നിത്യതയിൽ 1000 കണക്കിന് മൈൽ അകലത്തിലായിരിക്കും. നിത്യത്തിലെ 1000 കണക്കാകെ മൈലുകൾ തൊലയിലായിരിക്കും. ഇതാണ് ഇന്ന് ലോകത്തിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കും. ഇതുവേ ഇന്ന ഉലകത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യം. മനസാക്ഷി മനുഷ്യനെ വിധിക്കുന്നിടത്തോളം ആകയാൽ എമ്മറ്റും കാലം മനസാക്ഷി മനുഷ്യരെ അക്കുറുക്കുള്ളാക്കി തീർക്കുന്നതോ ആത്മാവിന് യഥാർത്ഥമായ സമാധാനം കിട്ടത്തില്ല. അന്ധകാലത്തിലെല്ലാം മനുഷ്യനാൽ മെയ്യാന സമാധാനത്തെ സ്വന്തരിക്കൂടാതെ കാര്യം. മനസാക്ഷി ദൈവ സിംഹാസനത്തെ ചൂണ്ടിക്കാണിക്കുന്നു. മനസാക്ഷി ദേവന്റെ സിംഹാസനത്തെ ചുട്ടിക്കാട്ടുകയാണ്. ദൈവം ന്യായാധിപനാണ്. ദേവൻ നീതിപരർ. അവൻ നീതിയോടെ വിധിക്കും. അവർ നീതിയോടെ തീർപ്പ് വഴങ്ങുക. അവൻ തെറ്റുകളെ ഇഷ്ടപ്പെടുന്ന ദൈവമല്ല. കാവലുകളിൽ പ്രിയപ്പെടുന്ന ദേവനല്ല. അവൻ പാവിക്ക് നരകം തന്നെ കൊടുക്കും. പാവിക്ക് നരകമേ കൊടുപ്പാർ. ഇത് സകല മനുഷ്യർക്കും അറിയാം. അത് എല്ലാ മനുഷ്യർക്കും തെരിഞ്ഞ കാര്യം. ഈ അറിവിന്റെ മുൻപിലാണ് മനുഷ്യാത്മാവ് ഭയപ്പെട്ട് വിറയ്ക്കുന്നത്. ഈ അറിവെ കണ്ടടിക്കുന്ന മനുഷ്യന്റെ മനസാക്ഷി അതർക്ക് മുന്നാകെ ഭയന്ന് നടുങ്ങുന്നു. ഒരു ഭാഗത്ത് മരണത്തിന്റെ ശബ്ദം അവൻ കേൾക്കുകയാ. ഒരു പകുതിയിൽ മരണത്തിന്റെ സത്യത്തെ കേൾക്കുന്ന ആ ശബ്ദം കേൾക്കുന്തോറും അവൻ വ്യാകുലപ്പെടുന്നു. അന്ന സത്യത്തെ കേൾക്കുന്തോറും അവനോ വ്യാകുലപ്പെടുകൊണ്ടാ. അവന്റെ മനസാക്ഷി അവനെ ഉണർത്തുന്തോറും അവൻ ഭയപ്പെടുന്നു. തന്റെ മനസാക്ഷി തന്നെ കുത്തുന്തോറും അവൻ ഭയപ്പെടുകൊണ്ടാ. ഒടുവിൽ അവൻ ഏറ്റവും വ്യാകുലനായി തീരുകയാ. കടൈസിലെ അവൻ വ്യാകുലമണ്ഡപനാക മാറുകൊണ്ടാ. ആദ്യമായി അവന് കുറ്റബോധം ഉണ്ടാകുന്നു. അവർക്ക് മുതലാമതാകെ പാവം ഉണർവ് വരുകുന്നത്. വീണ്ടും അവൻ പാപത്തിൽ തുടരുമ്പോൾ അവന് നഷ്ടബോധം ഉണ്ടാകുന്നു. മേലും പാപത്തിലെ തുടരുകൊണ്ടാണെന്നാൽ ഏതോ ഒരു ഇഴപ്പേ അവൻ സന്ദർശിക്കുന്ന ഒടുവിൽ അവൻ മിഥ്യാബോധത്തിന് ദാസനായി തീരും. ഇതോ നഷ്ടപ്പെട്ടു എന്റെ ഇഴപ്പ് അടിമയാകെ മാറുക. ഒടുവിൽ പിശാച് ദൈവത്തെ കുറിച്ചുള്ള അതിയായ തെറ്റിദ്ധാരണ അവന്റെ മനസ്സിൽ നൽകുന്നു. കടൈസാഗ് ദേവനെ കുറിച്ചാണെ തമരാൻ എന്നത്തെ പിശാസാണവൻ തന്റെ ഉള്ളത്തിലെ ചെലുത്തി വിടുകൊണ്ട് അവൻ മരുഭൂമിയിൽ നീരുറവ തേടി ഓടുന്ന ഒരു മാൻപേടെ പോലെ ഭൂമിയിൽ ഉഴന്നലയുന്നു. വരാന്തരത്തിലെ നീരൂറ്റൈ നാടി ഓടുകൊണ്ടുതാനെ മാൻകുട്ടിയെ പോലെ അന്തോ ഇവൻ അങ്ങെ ഓടിത്തരുന്നു. ഒരു ദിവസം മരണത്തിന്റെ മുൻപിൽ അവൻ പിടഞ്ഞു വീഴുന്നു. ഒരു നാളിൽ മരണത്തിന് മുന്നാകെ തുടിച്ചു വീഴുകൊണ്ടാണ്. ഈ ശ്രോതാക്കളെ ഈ രാത്രി നിങ്ങൾ ചിന്തിക്കുവീൻ. പ്രിയാട് നൻപരുകളെ ഇന്നേക്ക് രാത്രി സറ്റി എണ്ണിപ്പാരുകൾ. നിങ്ങളുടെ യാത്ര എവിടേക്കായിരിക്കും? ഉങ്കൾ പയണം എത്തിസേ നോക്കി നഗരുകൊണ്ട്. നിങ്ങളുടെ മനസാക്ഷി നിങ്ങളോട് എന്താണ് പറയുന്നത്? ഉങ്കൾ മനസാക്ഷി ഉങ്ങളൊക്കെ ചൊല്ലുവത് എന്നെ. ലോകം നിങ്ങൾക്ക് സമാധാനം തരത്തില്ല. ഉലകം ഉങ്ങളൊക്കെ സമാധാനത്തെ തരാതെ. ലോകത്തിന്റെ ആധിപത്യം നിങ്ങൾക്ക് സ്വസ്ഥത തരത്തില്ല. ഉലകത്തിലെ ആളുകൾ ഉങ്ങളൊക്കെ ഇളയപ്പാർതായി തരാതെ. ലോകത്തിലെ ജഡീക സുഖങ്ങൾ നിങ്ങൾക്ക് സമാധാനം തരത്തില്ല. ഉലകത്തിലെ മാംസത്തിന് ഇമ്പങ്ങൾ ഉങ്ങളൊക്കെ സമാധാനത്തെ തരാതെ. ലോകത്തിലെ ഉന്നത പാണ്ഡിത്യം നിങ്ങൾക്ക് സമാധാനം തരികയില്ല. ഉലകത്തിലെ മേന്മയാണ് കൽവി അറിവ് ഉങ്ങൾക്ക് സമാധാനത്തെ തരാതെ. കാരണം മനസാക്ഷി നിങ്ങളെ കുറ്റപ്പെടുത്തുകയല്ലേ? ഏറെ ഉങ്ങൾ മനസാക്ഷി ഉങ്ങളെ കുത്തിക്കൊണ്ടേ ഇരിക്കണതല്ലോ? മരണത്തിന്റെ കാര്യം ഓർക്കുമ്പോൾ നിങ്ങൾ
നിങ്ങളുടെ ആത്മാവ് ഭയപ്പെട്ട് വിറയ്ക്കുകയല്ലേ? മരണത്തേണ്ടി പാർക്കുന്ന വേളയിൽ ഉള്ള ആത്മ ഭയന്ന് നടുങ്ങുകയല്ലേ? എങ്ങനെ ദൈവത്തിങ്കലേക്ക് പോയി ചേരാം? എവ്വാറാക്ക് നിങ്ങൾ ദേവരണയ്ക്ക് തിരുമ്പ മുടിയും? അതിനെന്താണ് പോം വഴി? അതിനുള്ള മാർഗം എന്നെ? ബൈബിളിലേക്ക് നാം കടന്നു വരുമ്പോൾ പരിശുദ്ധ വേദാഗമത്ത് ഗമനത്തെ തിരുപ്പുകുന്ന വേളയിൽ ഒരിക്കൽ നമ്മുടെ കർത്താവായ യേശു ഇങ്ങനെ പറഞ്ഞു, ഒരു തരം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഇവിധമാക്കി കുറിച്ചു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. വഴിയും സത്യവും ജീവനുമായിരിക്കേ, എന്നിൽ കൂടെ അല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ പോകുന്നില്ല. ജന്മൂലമാകണ്ടി ഒരുവരും പിതാവിടത്തിൽ ചേരാൻ? എങ്ങനെ മനുഷ്യന് ദൈവത്തിങ്കൽ പോകാം? ഇവരാക്കി ഇന്ന് മനുഷ്യൻ പിതാവിന്റെ ചേര മുടിയും? പാപത്താൽ നഷ്ടപ്പെട്ട നിത്യജീവൻ എങ്ങനെ നേടിയെടുക്കാം? പാപത്തിനാൽ എഴുന്നുപോകുന്ന നിത്യജീവനെ എപ്പടി ഇവൻ ആദായപ്പെടുത്തിക്കൊള്ളും? പാപത്താൽ നഷ്ടപ്പെട്ട അവന്റെ സമാധാനം എങ്ങനെ സ്വന്തമാക്കാം? പാപത്തിൽ എഴുന്നുവിട്ടാലേ ഇന്ന് സമാധാനത്തെ എപ്പടി അവൻ സ്വന്തരിച്ചുകൊള്ള മുടിയും? അവനെ കുറ്റപ്പെടുത്തുന്ന മനസ്സാക്ഷിയിൽ നിങ്ങൾ എങ്ങനെ ഒഴിവ് പ്രാപിക്കാം? അവനെ കുത്തിക്കൊണ്ടിരിക്കുന്ന ഇന്ന് മനസ്സാക്ഷിക്ക് എവിധമാകെ തപ്പിത്തുകൊള്ള മുടിയും? അവൻ കേൾക്കുന്ന മരണത്തിന്റെ മണിനാദത്തിൽ നിന്ന് അവൻ എങ്ങനെ വിടുതൽ പ്രാപിക്കാം? അവൻ കേട്ടുകൊണ്ടിരിക്കുന്ന മരണത്തിൻ മണിഘോഷത്തിൽ നിന്ന് അവൻ എവിധമാകെ വിടുതൽ പെറ്റുകൊള്ള മുടിയും? അതിൽ നിന്ന് അവനെ വിടുവിക്കുവാൻ ലോകത്തിൽ ഒന്നിനാലും സാധ്യമല്ല. ഇതിരുന്ന് അവനെ വിടുതലെ ചെയ്യുമ്പടിയാകെ ഉലകത്തിൽ എന്ത് വല്ലമേനാലും കൂടാതെ കാര്യം. അച്ഛര്യമായ പൊന്നിനോ വെള്ളിക്കോ അത് സാധ്യമല്ല. എഴുത്തിൻപടിയാകെ പൊന്നുക്കോ വെള്ളിക്കോ ഇത് ചെയ്യുന്നത് സുലഭമല്ല. ലോകത്തിലെ വിലേറിയ രത്നങ്ങൾക്ക് അത് സാധ്യമല്ല. ഉലകത്തിലെ ഉടയേർപ്പിട്ടാൽ ഇത് ചെയ്യുന്നത് കൂടാതെ കാര്യം. ഈ ലോകത്തിലെ മുഴു മഹത്വം കൊടുത്താലും ഒരാത്മാവിനെ നേടുവാൻ സാധ്യമല്ല. മുഴു ലോകത്തിന്റെ മഹത്വത്തെ കൊടുത്താലും ഒരു ആത്മാവായി ആദായപ്പെടുത്തുന്നത് എളിതാണ് കാര്യം. എങ്ങനെ മനുഷ്യന് ദൈവത്തിങ്കലേക്ക് പോയി ചേരാം? അപ്പടി എന്നാൽ ഇന്ന് മനുഷ്യനാൽ എപ്പടി ദൈവത്തിലേക്ക് തിരുമ്പ മുടിയും? യേശു പറയുന്നു, യേശു സല്ലുകണ്ട, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാനേ വഴിയും സത്യവും ജീവനുമായിരിക്കേ. ഒരുവൻ ദൈവത്തിങ്കൽ പോകുവാൻ ഒരു വഴി ആവശ്യമാണ്. ഒരുവൻ ദൈവത്തിലേക്ക് തിരുമ്പ വേണ്ടുമെന്നാൽ അതിനൊരു വഴി തേവൈ. ആ വഴി നമ്മുടെ കർത്താവായ വഴി നമ്മുടെ യേശു ക്രിസ്തുവേ. യേശുവിൽ കൂടെ മാത്രമേ മനുഷ്യന് പിതാവിങ്കൽ പോയി ചേരാൻ ഒക്കൂ. അന്ന് യേശു മൂലമാക്ക മട്ടുമേ ഒരു മനുതൻ പിതാവെ വന്നടയ മുടിയും. മനുഷ്യൻ സ്വന്തം പ്രയത്നത്താൽ ദൈവത്തിന്റെ അടുക്കൽ പോകുവാൻ നോക്കി. മരണത്തിന്റെ വീഴ്ച നിമിത്തമാക ദേവനെ സന്ധിക്കുമ്പടിയാകെ ഉൾപ്പെട്ട, എന്നാൽ അവർക്കത് കഴിയുന്നില്ല എന്ന് ബോധ്യപ്പെട്ടപ്പോ, ആനാൽ തന്നാളത് ഈറവില്ലേ എൺപതവൻ പുലപ്പെട്ട വേളയിൽ അവർ ദൈവത്തെ നോക്കി നിലവിളിക്കാൻ തുടങ്ങി. ഇവൻ ദേവനെ പാർത്തു അലറ തുടങ്ങിനാൻ. ഒരിക്കൽ മോശ ഇങ്ങനെ പറയുകയാണ്, ഒരു തരം മോശം ഇതുമാകെ ചൊന്നാൻ, ഹോവേ മടങ്ങി വരണമേ, എത്രത്തോളം താമസം? ആണ്ടവരെ തിരുപേർവീരാകെ എമാത്രം താമസം പണ്ടുവീർ. ഒരിക്കൽ ദാവീദ് ദൈവത്തോട് ഇങ്ങനെ കരഞ്ഞു. ഒരു സന്ദർഭത്തിൽ ദാവീദ് ദേവനെ പാർത്തു വിധമാകെ എഴുതാൻ, പോയ ആടുകളെ പോലെ ഞാൻ വഴിതെറ്റി പോയി, എന്നെ അന്വേഷിച്ചു വരണമേ. കാണാമർ പോരാട്ടെ പോലെ ഞാൻ വഴിതെറിച്ചേൻ, എന്നെ തേടി വരുവീരാ. ഒരിക്കൽ ഇയോബ് തന്റെ വേദനയിൽ ഇങ്ങനെ പറഞ്ഞു. ഒരു സന്ദർഭത്തിലെ തന്റെ വേദനയുമത്തിൽ യോബ് വിധമാകെ ചൊന്നാൻ, എനിക്കൊരു വീണ്ടെടുപ്പുകാരനുണ്ട്, എനിക്കൊരു മീറ്ററുണ്ട്. അവൻ ഒരു ദിവസം പൊടിമേൽ വന്ന് നിൽക്കും, ഭൂമിയേൽ വന്ന് നിർപ്പാർ. ഞാൻ അവനെ എന്റെ കണ്ണുകൊണ്ട് കാണും, എൻ കണ്ണുകളിനാൽ അവരെ കണ്ടേൻ. ആകയാൽ ഒരു വീണ്ടെടുപ്പുകാരനെ സ്വർഗം നിയോഗിച്ചിരുന്നു. ആകയാൽ തന്റെ മീറ്ററേവൻ വഞ്ചിത്തിരുന്നാൻ. അവനിൽ കൂടെ മാത്രമേ നമുക്ക് ദൈവത്തിൽ പോയി ചേരാൻ ഒക്കൂ. അവർ മൂലമാക മറ്റുമേ നാം ദേവനെ സന്ധിക്ക മുടിയും. അവനിൽ കൂടെ മാത്രമേ നമുക്ക് യഥാർത്ഥ സമാധാനം പ്രാപിപ്പാൻ കഴിയുകയുള്ളൂ. അവർ മൂലമാക മറ്റുമേ മെയ്സമാധാനത്തെ നാം കൈക്കൊള്ള മുടിയും. അവനിൽ കൂടെ മാത്രമേ ഭൂമിയിൽ ഒരു നീതിയുള്ള ജീവിതം ചെയ്യുവാൻ കഴിയത്തുള്ളൂ. അവർ മൂലമാക മറ്റുമേ ഭൂമിയിലൊരു നീതിയുള്ള ജയജീവം ചെയ്യ മുടിയും. അവനിൽ കൂടെ മാത്രമേ നിത്യ പരദീസ അവകാശമാക്കാൻ കഴിയത്തുള്ളൂ. അവർ മൂലമാക മറ്റുമേ നിത്യ പരദീസ സ്വന്തമാക്കിക്കൊള്ള മുടിയും. ആകയാൽ യേശു ഇപ്പോൾ പറയുന്നു, ആകയാൽ യേശു സല്ലുകണ്ട, ഞാനാണ് വഴി, ഞാനാണ് സത്യം, ഞാനാണ് ജീവൻ. ഞാനേ വഴി, ഞാനേ സത്യം, ഞാനേ ജീവൻ. ആകയാൽ ജീവനും വഴിയും സത്യവുമായ യേശുവിലേക്ക് നമുക്ക് പോകാം. ആകയാൽ വഴിയും സത്യവും ജീവനായ യേശുവിനെ നാം തിരുമ്പുവാൻ, ആ യേശുവിൽ കൂടെ യാത്ര ചെയ്തേ നമുക്ക് നിത്യതയിലെത്താൻ ഒക്കൂ. അന്ന് യേശു മൂലമാക്ക പയണം മേൽക്കൊണ്ടാൽ മറ്റും താൻ നിത്യത്തെ വന്നടയും മുടിയും. ഒരു മനുഷ്യൻ ദൈവത്തിങ്കൽ തിരികെ പോകുന്നതിന്, ഒരു മനുതൻ ദൈവത്തിൽ തിരുമ്പുമ്പടിയാ, കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ നാല് കാര്യങ്ങൾ അവനിലേക്ക് പിതാവ് നൽകുകയാ. കർത്താവായ യേശു ക്രിസ്തു മൂലമാകെ നാല് കാര്യങ്ങളെ പിതാവിന്
നമുക്ക് കൊടുക്കാർ ഒന്നാമത് യേശുവിൽ നിന്ന് യാവരിച്ച കൃപയാണ് മുതലാമതാകേശുവിന് ഉദയമാന കൃപ രണ്ടാമത് യേശു കാൽവറിയിൽ ചൊരിഞ്ഞ രക്തമാണ് രണ്ടാമതായി യേശു കാൽവാരിയിൽ ചിന്തിന് തമ്മുടെ മൂന്നാമതായി യേശു പ്രാപിച്ച രാജ്യത്വത്താൽ സഭയ്ക്ക് നൽകിയ ദാനമാണ് മൂന്നാമതായി യേശു പെറ്റിക്കൊണ്ടാണ് രാജ്യത്വത്തിനുമിത്തമാക്കി സഭയ്ക്ക് കൊടുക്കപ്പെട്ടതാണ് ഈവ് നാലാമത് യേശു പ്രാപിച്ച പൗരോഹിത്യത്താൽ നമുക്ക് ലഭിച്ച നിത്യ വീണ്ടെടുപ്പാണ് നാലാമതായി യേശു പെറ്റിക്കൊണ്ടാണ് ആശാരിയ പണിയുടെ മൂലമാക്കി നമുക്ക് കിടക്കപ്പെട്ടതാണ് നിത്യ മീട്പ് ഈ നാല് കാര്യങ്ങൾ ചേർന്നാണ് നമ്മുടെ ആത്മാവിനെ നിത്യ പരദീസയിൽ കൊണ്ടെത്തിക്കുന്നത് ഇത് നാല് കാര്യങ്ങളും ചേർന്നതാണ് നമ്മുടെ ആത്മാവെ നിത്യ പരദീസയിൽ കൊണ്ട് ചേർക്കും ഇവയെ കൂടാതെ ഒരു മനുഷ്യന് പിതാവിങ്കിൽ തിരികെ പോകുവാൻ സാധ്യമല്ല ഇവകളിൻ്റെ എന്ത് മനുഷ്യനാലും പിതാവിടത്തിൽ തിരുമ്പുവത് അരിതാന കാര്യം ആകയാൽ ദൈവത്തിങ്കിൽ തിരികെ പോകുവാൻ മനുഷ്യൻ ആവശ്യം ദൈവ കൃപയാണ് ആകയാൽ ഇന്ന് മനുഷ്യൻ ദൈവത്തിൽ തിരുമ്പ വേണ്ടുവെന്നാൽ അവർക്ക് മികത്തേവയാകരിപ്പത് ദൈവയുടെ കൃപ കൃപ എന്ന വാക്കിനെ കുറിച്ച് നാം പഠിച്ചാൽ കൃപ എന്നൊരു വാക്യത്തെ വാർത്തയെ കുറിച്ച് ധ്യാനിപ്പുള്ളിൽ വലിയ അർത്ഥങ്ങളാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അതിനുള്ളിൽ ആഴമായ കരുത്ത് ഉൾപ്പെടുത്തപ്പെട്ടിരിക്കുന്നു ഒരു മനുഷ്യൻ ദൈവത്തിങ്കൽ പോയി ചേരുവാൻ അവൻ ആവശ്യം ഒന്നാമത് ദൈവ കൃപയാണ് ഒരു മനുഷ്യൻ ദൈവരെ സന്ധിക്ക വേണ്ടുമെന്നാൽ അവർക്ക് മുതലാമതാകെ തേവയാകരിപ്പത് ദൈവയുടെ കൃപ എന്താണ് ദൈവത്തിന്റെ കൃപ ദൈവന്റെ കൃപ എന്താൽ എന്നെ കൃപ എന്ന വാക്കിനെ കുറിച്ച് നാം പഠിച്ചാൽ കൃപ എന്ന വാർത്തയെ കുറിച്ച് നാം കറ്റിക്കൊണ്ടാൽ അയോഗ്യനായ ഒരുവനെ യോഗ്യനാക്കി തീർക്കുവാൻ തകുതിയില്ലാതെ ഒരുവനെ തകുതിയുള്ളവനാകെ മാറ്റുമടി അവന്റെ ദൈവം അവനോട് കാണിക്കുന്ന അവന്റെ ദൈവൻ അവിടത്തിലെ പാരാട്ടുകിണ്ടതാണ് കരുണ അനുകമ്പ മനസ്സലിവ് ദയ ഇവ ചേർത്താണ് ബൈബിൾ കൃപ എന്ന് പറയുന്നത് ഇറക്കം മനതുരുക്കം പരിവു ദയ ഇവകളെ ചേർത്തുതാൻ വേദാഗ ഭാഷയിലെ കൃപ എന്ന് സൊല്ലപ്പെട്ടുള്ളൂ ആകയാൽ ദൈവത്തിങ്കൽ മനുഷ്യൻ പോകുവാൻ ഒന്നാമത് ആവശ്യം ദൈവ കൃപയാണ് ആകയാൽ ഇന്ന് മനുഷ്യൻ ദൈവത്തിലെ തിരുമ്പ വേണ്ടുമെന്നാൽ മുതലാമതാകെ തേവയാകരിപ്പത് ദൈവന്റെ കൃപയെ ഒരു മനുഷ്യന്റെ രക്ഷ തുടങ്ങി അവന്റെ രൂപാന്തരം വരെ കൃപയുടെ അടിസ്ഥാനത്തിലാണ് നിൽക്കുന്നത് ഒരു മനുഷ്യന്റെ രക്ഷിപ്പ് മുതൽക്കൊണ്ട് മരുമാകുന്നതുവരെ അത്രയും കാര്യങ്ങളും കൃപയ്ക്കുള്ള അടങ്ങിയിരിക്കുന്നു അവൻ ആയിരിക്കുന്ന സകലതും കൃപയിലാണ് അവരിയിരിക്കുന്ന അത്രയും കൃപയിലുമാൽ ആകയാൽ യേശു മുഖാന്തരം പിതാവിങ്കിലേക്ക് പോയി ചേരുവാൻ ആകയാൽ യേശു മൂലമാകെ പിതാവെ വന്നടയുംപടി ഇന്ന് രാത്രി നമുക്ക് ദൈവ കൃപയിലേക്ക് പോകാം ഇന്നേക്ക് രാത്രി നാം ദൈവന്റെ കൃപയ്ക്ക് നമ്മുടെ കർത്താവായ യേശു ബേത്ലഹേമിൽ ജനിച്ചിരിക്കുന്നു യേശു ക്രിസ്തു ബേത്ലഹേമിൽ പിറന്നിരിക്കുന്നു അവൻ ജനിച്ച രാത്രിയിൽ ആട്ടിടയന്മാരോട് ദൂതന്മാർ പറഞ്ഞു പിറന്ന രാത്രിയിലെ മേയ്പുരത്തിലെ ദൂതർകൾ സകല ജാതികൾക്ക് ഉണ്ടാകുവാനുള്ള ഒരു സന്തോഷം ഞാൻ നിങ്ങളെ അറിയിക്കാം സകല ജാതികൾക്ക് വരപ്പോകുന്നതാണ് നർച്ചേരി ഉനക്ക് ചൊല്ലുവേൻ എന്താണ് ആ സന്തോഷ വാർത്ത അത് നിർച്ചെയ്തി എന്നെ ദാവീദിന്റെ പട്ടണത്തിൽ യേശു ജനിച്ചിരിക്കുന്നു ദാവീദിന്റെ പട്ടണത്തിലെ യേശു പിറന്നിരിക്കാർ അത് സകല മനുഷ്യർക്കുള്ള സന്തോഷ വാർത്തയായിരിക്കുമുള്ളതാണ് നിർച്ചെയ്തിയാകരുത് അത് കേട്ടുടനെ ആട്ടിടയന്മാർ അവിടേക്ക് പോകാൻ തയ്യാറായി അത് കേട്ട മാത്രയിൽ മേപ്പിറങ്ങേ പോകുമ്പോഴാകെ തുണിന്താ പക്ഷേ അവർ ഒരു കാര്യത്തിന്റെ മുമ്പിൽ വ്യാകുലപ്പെടുകയാണ് ആണാൽ ഒരു കാര്യത്തിന് അവർക്ക് ഇതോ വ്യാകുലപ്പെടുക ഈ രാത്രിയിൽ നമ്മൾ എങ്ങനെ ആ ശിശുവിനെ കണ്ടെത്തും ഇന്ന് രാത്രി എവിധമാക കുഴന്തെ കണ്ടുപിടിപ്പോ ആ ബേത്ലഹേം എന്ന പട്ടണം വലിയൊരു പട്ടണമാണ് ബേത്ലഹേം എന്ന പട്ടണം ഒരു പെരിയ പട്ടണമല്ലവാ രാത്രിയിൽ അവിടെ അനേക കുഞ്ഞുങ്ങൾ ജനിച്ചിട്ടുണ്ട് അന്റക്ക് രാത്രി അങ്ങേ അനേക കുഴന്തുകൾ പിറന്നിരിക്കാം പക്ഷേ എങ്ങനെ നാം ഈ യേശുവിനെ കണ്ടെത്തും അപ്പടിയനിൽ ഇന്ന് യേശുവെ എപ്പടി കാണാൻ മുടിയും ദൂതന്മാർ തമ്മിൽ തമ്മിൽ അട്ടിടയർ തമ്മിൽ തമ്മിൽ നോക്കുമ്പോൾ ഒരുവർക്ക് വിധമാകെ പരമസ്വത്തോട് പാർത്ത വേളയിൽ പെട്ടെന്ന് ദൈവദൂതൻ ഒരു കാര്യം പറഞ്ഞു സടതിയാകെ ദൂതനൊരു കാര്യത്തെ നിങ്ങൾ ഇന്ന് രാത്രിയിൽ നിങ്ങൾ ഇന്നേക്ക് രാത്രി ശീലയിൽ പൊതിഞ്ഞ് തുണിയിലെ പൊതിഞ്ഞു വണ്ണ പശുത്തൊഴുത്തിൽ കിടത്തിയ ഒരു ശിശുവിനെ കാണും മാട്ടുതൊഴുത്തിലെ പടുത്തിരിക്കുന്ന ഒരു കുഴന്തയെ കാണും അതാണ് യേശുവിന്റെ അടയാളം അതുവേ യേശുവിന്റെ അടയാളം സമ്പന്നനായവൻ ദരിദ്രനായി തീർന്നു ഐശ്വര്യവാനവർ ദരിദ്രരാക മാറിനാർ എന്താണ് അട്ടിടയന്മാർക്ക് ലഭിച്ച അടയാളം മേപ്പുറക്ക് കിടത്താണ് അടയാളം എന്നേ ആ പട്ടണത്തിൽ ആ രാത്രിയിൽ ഒരുപാട് കുഞ്ഞുങ്ങൾ ജനിച്ചിട്ടുണ്ട് അന്ത പട്ടണത്തിൽ അന്തിരവ് അനേക കുഴഞ്ഞുകൾ പിറന്നിരിക്കൂടും പക്ഷേ ആരും പശുത്തൊഴുത്തിൽ കിടന്നവരല്ല ആണാൽ ഒരുവരാകലും തൊഴുവത്തിൽ പിറക്കുമില്ല എന്നാൽ ഇന്ന് രാത്രിയിൽ ശീലയിൽ പൊതിഞ്ഞൊരുവൻ പശുത്തൊഴുത്തിൽ കിടക്കുന്നു ആരെങ്കിലും രാത്രി വരെ തുണിയിലെ ചുറ്റുന്ന വണ്ണമാകെ അവൻ തൊഴുത്തിൽ പഠിച്ചുറുക്കാർ അവൻ ആരാണ് ആരവേർ അത് നസ്രേനായ യേശു അത്രേ നസ്രേനായ യേശു ക്രിസ്തു പരിശുദ്ധ പൗലോസ് കൊരിന്ത്യരോട് പറയുകയാണ് പരിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്ക് ചൊല്ലുകുന്ന വേളയിൽ നമ്മെ
സമ്പന്നനാക്കി തീർക്കുവാൻ, നമ്മെ ഐശ്വര്യവാനുകളാക്കി മാറ്റുമടി. അവൻ ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ മറന്നു കളയരുതേ. അവർ ദരിദ്രനായ കൃപയെ മറന്നു വിട വേണ്ടാം. നമ്മുടെ യേശു ദരിദ്രനായി തീർന്നു. യേശു ദരിദ്രനാക മാറ്റപ്പെട്ടാർ എന്തിനു വേണ്ടി? എതർക്കാഹ്? നമ്മെ കൃപയിൽ സമ്പന്നരാക്കി തീർക്കുവാൻ, നമ്മെ കൃപയിൽ ഐശ്വര്യവാനുകളാക്കി മാറ്റുമടി. അവന്റെ ദാരിദ്ര്യമാണ് നമ്മെ സമ്പന്നരാക്കിയത്. നമ്മുടെ ദരിദ്രമായി സീമാനുകളാക്കി മാറ്റിയത്. അവന്റെ എളിമത്തമാണ് നമ്മെ സമ്പന്നരാക്കിയത്. നമ്മുടെ എളിമയെ നമ്മെ ഐശ്വര്യവാനുകളാക്കി മാറ്റിയത്. ആകയാൽ ആ കൃപയുടെ ഉറവിടത്തിലേക്ക് നമുക്ക് പോകാം. ആകയാൽ അന്ന് കൃപയിൽ ഊറ്റുക്ക് നാം തിരുമ്പോവാം. ഒരു ഭാവിയായ മനുഷ്യൻ, ഒരു ഭാവിയാക്കിയ മനുതൻ, അവൻ ദൈവസിംഹാസനത്തിൽ തിരികെ പോകുവാൻ, ദൈവസിംഹാസനത്തിക്ക് തിരുമ്പുംപടി, അല്ലെങ്കിൽ ദൈവത്തിങ്കൽ മടങ്ങി ചെല്ലുവാൻ, അല്ലെ ദേവരണ്ടയ്ക്ക് തിരുമ്പുംപടി, അവൻ ആവശ്യമായിരിക്കുന്ന ഒന്നാമത്തെ വിഷയം ദൈവ കൃപയാ. അവർക്ക് തേവയാകിരിക്കുന്നതാണേ മിക മുഖ്യമായ കാര്യം ദൈവത്തിന്റെ കൃപയെ. ദൈവത്തിന്റെ കൃപ അവന്റെ പിന്നാലെ പിന്തുടരുകയാണ്. ദൈവത്തിന്റെ കൃപയെ ഇന്ന് മനുഷ്യരെ പിൻപറ്റി വരികണ്ടത്. ഒരിക്കൽ ദാവീദ് ഇങ്ങനെ പാടി. ഒരു സന്ദർഭത്തിലെ ദാവീദ് ഇങ്ങനെ പാടിനാ, ദൈവം എന്നെ നാശകരമായ കുഴിയിൽ നിന്ന് വിടുവിച്ചു. ദൈവൻ എന്നെ ഉളയാൻ സേറ്റിൽ നിന്ന് തൂക്കിയെടുത്ത. എന്റെ കാലുകളെ അവൻ പാറമേൽ നിർത്തി. എൻ കാലുകളെ കന്മലമേൽ നിർത്തിനാൽ. അവൻ എന്റെ ഗമനത്തെ സ്ഥിരപ്പെടുത്തി. എൻ കാലടികളെ ഉറുതിപട ചെയ്താൽ. അവൻ എന്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു. വായനെ ഒരു പുതു പാടലൈ തന്നു. എന്താണ് ആ പാട്ടെന്നറിയാമോ? അന്ന് പാടലിനെ തരുമോ? അവൻ പറയുകയാണ്, അവൻ ചൊല്ലുകയാണ്, ദൈവേ നിന്റെ കൃപകളെ കുറിച്ച് ഞാൻ പാടും. ദേവരീ ഉമ്മുടെ കൃപകളെ കുറിച്ച് ഞാൻ പാടും. നിന്റെ കൃപകളെ കുറിച്ച് ഞാൻ പാടും. ഉമ്മുടെ കൃപകളെ കുറിച്ച് ഞാൻ പാടും. യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരെ, യേശു രക്തത്താൽ വീഴ്ക്കപ്പെട്ട ചെറുവേ, യേശു എന്ന പാറമേൽ കാലുകളെ ഉറപ്പിച്ചവരെ, യേശുവിന്റെ കൺമനുമേൽ പാദങ്ങളെ പതിച്ചവരെ, ദൈവ നഗരത്തെ നോക്കി യാത്ര ചെയ്യുന്നവരെ, നഗരത്തെ പാർത്തിക്കൊണ്ട് പണിയിട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ അധരങ്ങളെ തുറന്ന് നമുക്ക് ദൈവത്തെ സ്തുതിക്കേ. ഉദരത്തിന് ദേവനെ തുതിപ്പോമാ. അവൻ നമ്മുടെ വായിൽ പുതിയൊരു പാട്ട് തന്നു. നാവിലെ ഒരു പുതു പാടലെ തന്നിരിക്കുക. നമുക്ക് പാടാനുള്ള പാട്ടെന്ത്? നാം പാട വേണ്ടിയാണ് പാടൽ. ദൈവമേ നിന്റെ കൃപ, ദേവരീ ഉമ്മുടെ കൃപയിൽ, നിന്റെ കൃപയെ കുറിച്ച് ഞാൻ ഇനിയും പാടും. ഉമ്മുടെ കൃപയെ കുറിച്ച് ഞാൻ thank you.